വിശംസയെ സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ തിരുനാമത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. പിശാചിനെ ഏറ്റവും ഭയപ്പെടുത്തിയ, എളിമ കൊണ്ട് നരകത്തെ ഭയപ്പെടുത്തിയ, വിറപ്പിച്ച നമ്മുടെ അമ്മയുടെ പരിശുദ്ധമായ നാമം എല്ലാ തലമുറകളിലും ഭാഗ്യവതി എന്ന് ആദരിക്കപ്പെടട്ടെ, ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് നമ്മുടെ പരിശുദ്ധ അമ്മയോടും സകലവിശുദ്ധരോടും സകലമാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ, അവിടുത്തെ അനന്തമായ കാരുണ്യത്തെപ്പറ്റി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 154-ാമത്തെ സന്ദേശം. ഞാൻ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കർത്താവിനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ചിത്രം വരയ്ക്കുന്ന കാര്യത്തിലും കരുണയുടെ എല്ലാ പ്രവൃത്തികളിലും നീ ഉപേക്ഷ വരുത്തിയാൽ വിധി ദിവസം വളരെയധികം ആത്മാക്കളെക്കുറിച്ച് ഉത്തരം നൽകേണ്ടി വരും എന്നറിയുക. കർത്താവിൻ്റെ ഈ വചനം കേട്ട് എൻ്റെ ആത്മാവ് ഭയപ്പെട്ടു. ആബൽ സൂചന എന്നെ ഗ്രസിച്ചു. ഡയറി കുറിപ്പുകൾ 154-ാമത്തെ സന്ദേശം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ ആത്മാവിനെക്കുറിച്ചും നമ്മൾ കരുതലുള്ളവരായിരിക്കണം. കാരണം നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന് ആയിരിക്കും നമ്മൾ അന്ത്യവിധി ദിവസത്തിൽ മറുപടി കൊടുക്കേണ്ടി വരിക. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവകരുണയിൽ ആശ്രയിക്കുക എന്നത് കഠിനപാപികളുടെ അവസാന പ്രതീക്ഷയാണ്. ദൈവകരുണയിൽ ശരണപ്പെടുക എന്നുള്ളത് മാത്രമാണ് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏക മാർഗം. അങ്ങനെയെങ്കിൽ ഈശോയിലൂടെ നമുക്ക് ലഭ്യമായ ദൈവത്തിൻ്റെ കരുണ അത് നിഷേധിക്കുന്നതിന് തുല്യമായിരിക്കും നമ്മളത് പ്രഘോഷിക്കാതിരിക്കുക. മറ്റുള്ളവരെ രക്ഷപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രതീതിയായിരിക്കും, ഒരു യാഥാർത്ഥ്യമായിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക, ദൈവകരുണയിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാതിരിക്കുക. നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയും അവിടുത്തെ കാരുണ്യത്തിൽ ശരണപ്പെടുകയും കാരുണ്യ പ്രവൃത്തികളിലായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുകയാണ്, നീ ദൈവകരുണയുടെ ചിത്രം വരയ്ക്കുന്നതിന് താമസം വരുത്തിയാൽ, ദൈവകരുണയുടെ പ്രവൃത്തികൾ ചെയ്യുന്നതിന് താമസം വരുത്തിയാൽ അനേകം ആത്മാക്കൾക്ക് നീ ഉത്തരവാദിയായിരിക്കും. അനേകം ആത്മാക്കളുടെ കണക്ക് നീ കൊടുക്കേണ്ടി വരും. നമ്മുടെയും ജീവിതത്തിൽ ഇതേ ഉത്തരവാദിത്വമുണ്ട്. മറ്റുള്ളവരെ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, ദൈവം നമ്മളെ ഫലമേൽപ്പിച്ച ഒരു കുഞ്ഞു പോലും, ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ആവശ്യമാണ്. ദൈവകരുണയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്ക് അനേകം വാഗ്ദാനങ്ങൾ ഈശോ വിശുദ്ധ ഫൗസ്റ്റീന വഴിയായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവകരുണയുടെ സന്ദേശം അനുഷ്ഠിക്കുന്നവർക്ക് അനേകം വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവകരുണയെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കാതിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അനേകർക്ക് നമ്മൾ അനേകരുടെ നാശത്തിന് നമ്മൾ ഉത്തരവാദിയായിട്ട് പരിഗണിക്കപ്പെടുമെന്ന ഓർമ്മപ്പെടുത്തൽ നമ്മളിവിടെ കാണുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ സമയത്തെ ഓർത്ത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ദൗത്യത്തെ ഓർത്ത്, കർത്താവിൻ്റെ കാരുണ്യത്തിൽ നമുക്ക് ശരണപ്പെടാം. അനേകരെ നമുക്ക് ദൈവകരുണയിലേക്ക് ആകർഷിക്കാനായിട്ട് അവിടുത്തെ കാരുണ്യം നമുക്ക് പ്രഘോഷിക്കാം. അവിടുത്തെ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാരുണ്യ പ്രവൃത്തികൾ അനുഷ്ഠിക്കാം. മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവർക്ക് മുന്നിൽ പ്രകാശിക്കട്ടെ. നമുക്ക് ഈശോയിൽ ശരണപ്പെട്ടുകൊണ്ട് പറയാം, ഈശോയെ, അങ്ങ് എനിക്ക് തന്ന ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ അങ്ങേക്ക് വേണ്ടി നേടുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ കരുണ, ഞങ്ങളുടെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ ലോകം മുഴുവൻ്റെ മേലുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.